കണ്ടിട്ട് എത്ര ദിവസമായി. ബേക്കറികളിലും ചായക്കടയിലും ചില്ലിന്റെ പിന്നിലുണ്ടാവുന്ന മഞ്ഞ കളർ മടക്കില്ലേ, അതാണ് നമ്മള്, അതാണ് ഇന്നത്തെ താരം. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. അത് ഒരു ടേസ്റ്റി സാധനമാണ്. അസ്സലാമു അലൈക്കും. മടക്ക് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർക്കട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കല്ലോ ആ ഒരു രീതിക്ക് മാവ് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് അങ്ങ് നമ്മുടെ മാവ് ലൂസായി പോകരുത്, അപ്പോൾ നല്ല നൈസാക്കി പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒട്ടിപ്പിടിക്കും. നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചാലേ ഉള്ളൂ നമ്മളെ മടക്ക് നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ട് വരുള്ളൂ. കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള നെയ്യിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് 3 ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് മൈദ ചേർത്തിട്ട് നല്ലപോലെ കട്ടൊന്നുമില്ലാതെ ഇളക്കിയെടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടൊന്നുമില്ലാതെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ച പൊടി എടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം. ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് തിരിച്ച് തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മൈദപ്പൊടി കൂടി തൂകി കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കുക. ഇനി ഇത് നമ്മൾ മടക്കിയെടുക്കണം. ഓരോ ലെയർ ഈ ഒരു രീതിക്ക് മടക്കിയെടുക്കുക. ഓരോ ലെയർ മടക്കുമ്പോഴും അതിൽ നമ്മളെ നെയ്യിൻ്റെയും മൈദയുടെയും മിക്സ് ഉണ്ടല്ലോ അതും കുറച്ച് മൈദപ്പൊടിയും ഡസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മടക്ക് നല്ല ലെയറായിട്ട് തിരിഞ്ഞു വരും. ഈ ഒരു മെത്തേഡ് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ മടക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.
മുഴുവനായിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ തുടരാം. മുഴുവനായിട്ട് ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഷേപ്പ്ലെസ് ആയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഒരു ഇഞ്ച് കനത്തിൽ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം. കണ്ടില്ലേ, നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. മുഴുവനായിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോന്നെടുത്ത് നമ്മൾ കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഒരുപാട് പ്രസ് ചെയ്യണ്ട, ഇത് സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കുക. അധികം അമർത്തി പരത്താതെ സോഫ്റ്റായിട്ട് നീളത്തിൽ ഇതേപോലെ പരത്തിയെടുക്കുക. എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളെ മടക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് രണ്ട് രീതിക്ക് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ലെയർ തിരിച്ചെടുക്കണം. അപ്പം നല്ല വിരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്ലവർ പോലെയുള്ള നല്ല മടക്ക് കിട്ടും. ഇങ്ങനെ ആക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നല്ല ഫ്ലവർ പോലെ നല്ല വിരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ തീ സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗം ഇതേപോലെ ഫ്ലവർ ആക്കി എടുക്കുമ്പോഴേക്ക് അടിഭാഗം കരിഞ്ഞു പോകും. രണ്ട് ഭാഗം തിരിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ലെയറായിട്ട് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മൾ മടക്കുണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇതിന് ലെയറ് തിരിച്ചു കൊടുക്കുന്നൊന്നുമില്ല, ഇത് സാദാ ഫ്രൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും ക്രിസ്പി ആകുന്ന വരെ കുക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ മടക്കുണ്ടാക്കുന്ന സമയത്ത് തീ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മടക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല. വേഗം ചോന്നു പോയിട്ട് ഉള്ളിലൊന്നും ക്രിസ്പി ആവാതെ തന്നെ ചോന്നു പോവും. അപ്പൊ നമുക്ക് ഇതൊന്ന് എടുത്തു മാറ്റാം. നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വെക്കണം. നല്ലോണം തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ചതിന് ശേഷം ഇതൊരു സ്റ്റിക്കി ആവുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഇപ്പോൾ ഒരു ഒട്ടുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ നമ്മളെ മടക്കിൻ്റെ ഓരോ ലെയറിലും മധുരം എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ സൂപ്പറായിട്ടുള്ള നല്ല മടക്ക്, ക്രിസ്പി ആയിട്ടുള്ള മടക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം.
രണ്ട് രീതിയിലുള്ളവും പൊട്ടിച്ച് കാണിക്കട്ടോ. മടക്ക് കണ്ടില്ലേ, ഇത് നമ്മൾ കഴിക്കാൻ പോവാ. സൂപ്പർ ക്രിസ്പ്, നമ്മൾ കഴിക്കുമ്പോ ക്രിസ്പി ഉണ്ടില്ല, അതേമാതിരി ടേസ്റ്റ്. പിന്നെ അത് പിന്നെ എന്താണ്, വായന കടിക്കുമ്പോ തന്നെ ക്രിന്ന് പറയും, അത്രക്കും ക്രിസ്പിയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം, അടിപൊളിയാണ് സാധനം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഊർജം വരും. അപ്പോൾ ഇറ്റ്സ് അലി മിൻഹാൽ ആൻഡ് മുഹമ്മദ് സൈനി.